ഹൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ചക്ക കൊണ്ടുള്ള ഒരു അടിപൊളി വിഭവമാണ്. വെറും മൂന്ന് ചേരുവ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി നാലുമണി പലഹാരത്തിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുന്നേയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് നന്നായിട്ട് പഴുത്തിട്ടുള്ള ചക്കച്ചോളം എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 10-12 ചക്കച്ചോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് പഴുത്ത് ഉടഞ്ഞു പോയിട്ടുള്ള ചക്കയാവരുത്. ഏകദേശം ഈ ഒരു പഴുപ്പിലുള്ള ചക്കയാവണം. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്ത് അതിലേക്ക് ഒരു 1-1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. പക്ഷേ ഈ ഒരു നട്സും കൂടെ ഉണ്ടാകുമ്പോൾ കടിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ്. അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് കിട്ടിയാൽ വേറൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു ചക്ക ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ചക്കയൊക്കെ നന്നായിട്ട് വെന്ത് കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ട് ബ്രൗൺ കളറായിട്ട് വരുന്നവരെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. ഇനി മധുരം കുറവുള്ള ചക്കയാണെങ്കിൽ ഏകദേശം വഴന്ന് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കളറൊക്കെ മാറി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ നെയ്യിലിട്ട് വഴറ്റിയെടുക്കുന്നതിന് പകരമായിട്ട് കുറച്ച് ഓയിലിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താലും മതിയാവും. രണ്ടും രണ്ട് ടേസ്റ്റാണ്, ഏത് രീതിയിലും വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റിവെക്കാം. ഇനിയൊരു ബൗൾ എടുത്ത് അതിലേക്ക് 5 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ചേർത്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള ഏലക്കാപ്പൊടിയാണ്, അതാണ് ഈ ഒരു വൈറ്റ് കളറിലുള്ളത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഒരു മുട്ടയിൽ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സായിട്ട് കിട്ടണം. അപ്പോൾ അതുവരെ നന്നായിട്ട് തന്നെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മിക്സായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താലും മതിയാവും. അപ്പോൾ മുട്ടയൊക്കെ നന്നായിട്ട് മിക്സാക്കി എടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ചക്ക കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. കൂടെ തന്നെ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അണ്ടിപ്പഴിപ്പും ഉണക്കമുന്തിരിയും അതിൽ നിന്ന് പകുതി ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം കായ്പോള ഉണ്ടാക്കുന്ന അതേ രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പഴത്തിന് പകരം ചക്ക ഇതുപോലെ വാട്ടിയെടുത്തിട്ട് ചേർത്തുനിന്ന് മാത്രം. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ ചക്ക വാട്ടിയെടുത്തിട്ടുള്ള ആ ഒരു പാനിലേക്ക് തന്നെ ഈയൊരു മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിക്കുന്ന സമയത്ത് പാന് നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് മാവ് ഒഴിച്ചതിന് ശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. പിന്നെ പാനിൻ്റെ താഴ്ഭാഗത്തായിട്ട് അലൂമിനിയത്തിൻ്റെ ഏതെങ്കിലും അടപ്പുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും നോൺ സ്റ്റിക്കിൻ്റെ തവ ഉണ്ടെങ്കിൽ അതിന് മുകളിലായിട്ട് ഈ ഒരു പാന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അടിപിടിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് ആയപ്പോൾ തന്നെ കറക്റ്റായിട്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് തന്നെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി മുകൾ ഭാഗം ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു നെയ്യ് സ്പ്രെഡാക്കിയിട്ടുള്ള വേറൊരു പാനിലേക്ക് ഒന്ന് മറിച്ചിട്ടിട്ട് ഒരു 1-2 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് നിർബന്ധമൊന്നുമില്ല. മുകൾ ഭാഗം ഒന്ന് ജസ്റ്റ് കളറ് മാറി ഒന്ന് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്തു എന്ന് മാത്രം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചക്ക പോളയാണ്, അടിപൊളി ടേസ്റ്റാണ്. ചക്കൊക്കെ വീട്ടിൽ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു പോളയുടെ മുകളിൽ ഏകദേശം പകുതി സെറ്റായിട്ട സമയത്ത് കുറച്ച് നട്സ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് മുകൾ ഭാഗത്തൊന്ന് വിതറി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.